ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ മാസ്ക് ഉണ്ടല്ലോ, മാസ്ക് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, യൂസ്ഡ് മാസ്ക് അല്ല കേട്ടോ, യൂസ് ചെയ്യാത്ത മാസ്ക് വെച്ചിട്ട്. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിലെത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ വേണ്ടത് മെഡിക്കൽ മാസ്ക് അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് എന്നൊക്കെ പറയില്ലേ, മാസ്കാണ്. അതിൻ്റെ മേലെ ഒരു പിന്നുണ്ടല്ലോ, അത് രണ്ട് സൈഡിലെ ആ ഒരു ഇത് വരുന്നില്ലേ, ടോയിൻ വരുന്നത് കട്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു നൂലിൻ്റെ ഭാഗം കട്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മേലെ ഉണ്ടല്ലോ നോസിൻ്റെ ഇവിടെ ഇരുന്ന നോസ് പിന്നെ ഇരുന്ന ഭാഗം, അത് കുറച്ചൊരു താഴേക്കാക്കിയിട്ട് കട്ട് ചെയ്യുക. തൊട്ടടുത്തൂടല്ല, കുറച്ച് താഴേക്കാക്കുക. ഓക്കെ, അതും അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്ത ശേഷം നമുക്ക് കാണാം, കുറച്ച് നമ്മൾ എക്സ്ട്രാ എടുത്തല്ലോ ആ ഒരു ഭാഗം, ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് പുറത്തേക്കെടുത്ത ഭാഗം അത് നമ്മളിങ്ങനെ എന്താ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ആ മേലെ ആ നോസ് പിൻ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ, ആ ഒരു ഇത് അതിനി പുറത്തേക്കെടുക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതിന് ശേഷം ആ നോസ് പിൻ്റെ ഭാഗം നോസ് പിൻ പുറത്തേക്കെടുക്കണം. അതിന് അവിടെ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ട് നോസ് പിന്നെ അതേപോലെ ഇത് പുറത്തേക്കെടുക്കുക. ഓക്കെ, പുറത്തേക്കെടുത്ത് അവിടെ വെച്ച് ഞാൻ വളയ്ക്കുന്നു. ഓക്കെ, വളച്ച് അവിടെ വെച്ചിട്ട് വളച്ചിട്ട് പിന്നെ ഇത് റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇതാ ഇതേപോലെ റോൾ ചെയ്താക്കുക. റോളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടോയിനോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ എന്താ അതിൻ്റെ തന്നെ എലാസ്റ്റിക് നൂല് വെച്ചിട്ട് ഞാൻ കെട്ടാണ്. ഓക്കെ, അതിപ്പോൾ ഒരു നൂലോ എന്തെങ്കിലും വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ മാസ്ക് എടുക്കുക. മാസ്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, മിഡിൽ ഭാഗം വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഒരിടത്ത് ഒരു ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് ടു നാല് ഇതളുകൾ എടുക്കുക, മറ്റേ ഇതിലും അതേപോലെ തന്നെ. ഇവിടെ ഞാൻ നാലെണ്ണം കട്ട് ചെയ്യണം ഒരു ഇതളിൻ്റെ. നിങ്ങൾക്ക് ഏത് ഫ്ലവറാണോ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ മാസ്ക് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു പെറ്റൽ കിട്ടും. അങ്ങനെ പെറ്റൽസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ മാസ്ക് ഈ ഒരു ക്ലോത്തേ മൂന്നാലും ഇതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ കട്ടിൽ കുറേ പെറ്റൽസ് വേണമെന്ന് വിചാരിക്കുമല്ലേ, അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പെറ്റൽ കിട്ടും. അങ്ങനെ ഇനി ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ മാസ്ക് വേണമെന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അതല്ല ഇതേപോലെ ആണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യാം. എന്താ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യണം, നോക്കിയാണ് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഒരു ഇങ്ങനെ ലോക്കായ മാതിരി കിട്ടും നമുക്ക്. നല്ല ഒരു നല്ലൊരു കട്ടികളൊക്കെ ഉണ്ടാകും ഇതേപോലുള്ള ഒരു ഫെതറ കിട്ടുക. അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഫ്ലഫി ഒരു നല്ല ഇതായിട്ട്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു നമ്മൾ ആദ്യം ഉണ്ടാക്കില്ലേ അതിലെടുത്ത് ഓരോരോ പെറ്റൽസ് വെക്കുക, ടൈറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ടോയിൻ വെച്ചിട്ട് കെട്ടാം, അതല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ ഇതുണ്ടല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഇപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്ത് നല്ല ഭംഗിയിലാക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ല, കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ടോയിൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ,
നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, ഗ്രീൻ ടേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഈ ഫ്ലവേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയർ താഴെ പെറ്റൽസ് വെക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ടോയിന് അതായത് നൂലായത് കാരണമുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ഇത് കണ്ടില്ലേ, അടുത്ത ലെയറും വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഗ്രീൻ ടേപ്പോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഗ്രീൻ ടേപ്പും ലീവ്സും ഒക്കെ വെച്ചിട്ട് നല്ല ഫ്ലവേഴ്സ് ആക്കാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.